ഇന്ന് നമ്മള് ഈ ഒരു ഷോറൂം GTR ഓൺലി ഷോറൂം ആകാൻ പോണ്. അതായത് ഈ ഷോറൂം മറിച്ച് GTR ആക്കുന്നല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് അധികം GTR കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് GTR. ഓക്കെ, നിങ്ങൾ വിചാരിക്കും സാധാ ഒരു കാറല്ലേ GTR. യെസ്, നമ്മുടെ കയ്യിൽ ഇതാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മെയിൻ കാർ. ഒരു കാർ നമ്മൾ വിറ്റോ വിൽക്കണ്ടായിരുന്നു ഇതാണ്. പക്ഷെ ഇത് മാത്രല്ല, നമുക്ക് എക്സ്ട്രാ 3 GTR കൂടി കിട്ടിയാണ്. ഒരെണ്ണം ദേ എവിടെ നടക്കുന്നു, ഒരെണ്ണം ദേ എവിടെ നടക്കുന്നു, ഒരെണ്ണം ദേ എവിടെ നടക്കുന്നു. മാൻ, ഇത് എങ്ങനെയാന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ലക്ക് ഉണ്ടായിടേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് റേസിന് പോകുമ്പോ നമ്മുടെ കയ്യിലുള്ള സെയിം കാർ ആണ് അവിടെ വെച്ചാൽ നമുക്ക് ആ കാറ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ബെറ്റീസ് കാർ. നമ്മളങ്ങനെ 3 വട്ടം നമുക്ക് 3 GTR ആയിട്ട് ജയിച്ചത്. സോ നമ്മൾ വിചാരിച്ചാൽ എന്താ പിന്നെന്താണ് GTR ഷോറൂം ആക്കി ഇവിടെ പിന്നെ അല്ല. സോ നമ്മൾ ഈ കിട്ടിയ 3 GTR നമ്മള് വിൽക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ചില്ലടേ GTR ഷോറൂം ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സത്യല്ലേ. കാരണം GTR എന്ന് പറഞ്ഞാൽ അത്രയും റയറാണ്, എന്നിട്ട് നമുക്ക് കിട്ടി. അതായത് റേസിന് ഇപ്പൊ അവിടെ നമ്മൾ പോകുമ്പോ ഒരേ നമ്മുടെ കയ്യിലുള്ള സെയിം വണ്ടിയാണ് റേസിന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ സംഭവം ഉണ്ട് റേസിന്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം. ഇതും കൂടി ഉണ്ട് എടാ, ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ നല്ല പണി എടുത്തു കേട്ടെ. ഓക്കെ, വേണ്ട എന്റെ അളിയ GTR ആണ് ഷോറൂം. മാൻ, ഇത് ഭയങ്കര കിടിലാണ്. GTR ഇത്രയും കിട്ടുന്ന എനിക്ക് അറിയില്ലായിരുന്നില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ നമുക്ക് ചുമ്മാ റേസിന്റെ അവിടെ ഒന്ന് പോയി നോക്കാം ഏത് വണ്ടി അവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ ഈ വണ്ടിയാണ് കണ്ട. ഇതുപോലെ GTR ഉണ്ടാവണം. സോ നൈറ്റ് ആയി, നമുക്ക് എന്തായാലും ഇന്ന് പോയി കിടന്നുറങ്ങാം. ഓക്കെ, നമുക്ക് ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ ആണ്. സോ എനിക്ക് തോന്നുന്നു 3 GTR ഒരു 12 ലക്ഷത്തിന് നമുക്ക് വിൽക്കാൻ പറ്റും. GTR എന്തായാലും 12 ലക്ഷത്തിനൊക്കെ വിൽക്കാൻ പറ്റും. 1 കോടി എന്തായാലും ആവൂടെ. ഓ ഓക്കെ, എടാ നോക്ക് ഇവിടെ ഏത് വണ്ടിയാ നോക്ക്, ഈ വണ്ടി കിട്ടുമോ? ഈ വണ്ടിയുടെ കൂടെ റേസ് ചെയ്ത് $6,000. സോ നമുക്ക് മാസ്ഡേ എന്നെ എടുത്തിട്ട് ഇവിടെ വരാടേ. സോ നമുക്കൊരു മാസ്ഡേ കിട്ടും, എങ്ങനെയുണ്ട്? നോക്കിയാക്കാം. അങ്ങനെയാണെങ്കിൽ വിഷയായിരിക്കും കേട്ടോ. എനിക്ക് നോക്കണമെങ്കിൽ തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ട്. ഓക്കെ, അവരെ ഉള്ള മാസ്ഡ വലിയ പവർ ഒന്നും ഉണ്ടായില്ലേ, നമ്മടെ പിന്നെ മാസ്ഡ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, റേസ് തോറ്റാ നമ്മടെ മാസ്ഡ പോകുന്ന എനിക്ക് തോന്നേ. സോ മാസ്ഡ ആണ് നമുക്ക് കിട്ടാൻ പോണേ. നമ്മൾ തോറ്റ കഴിഞ്ഞാൽ നമ്മടെ മാസ്ഡ പോവും. ഓക്കെ, വേഗം 3, 2, 1. എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം. ഒന്നും പറയില്ല. സോ ഇനി മുതൽ നമുക്ക് ഇവിടെ എന്ത് വണ്ടി റേസിനാണെങ്കിലും അതേ വണ്ടിയും കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ വണ്ടി പെറ്റായിട്ട് കിട്ടും. എടേ, നമുക്ക് ഈ മാസ്റ്റർ ഇപ്പൊ വിൽക്കണോ അതോ നമുക്ക് എല്ലാ വണ്ടിയും കൂടി ഒരുമിച്ച് വിറ്റാ മതി? എനിക്ക് അറിയില്ല അത്. ഓക്കെ, എനിക്ക് അറിയില്ല. എടുത്തോണ്ട് പോടെ മാസ്റ്റർ വന്നേക്കണ മാസ്റ്റർ. അതായത് ഏത് സൂപ്പർ കാറുള്ള വണ്ടി വന്നാലും നമ്മുടെ കയ്യിൽ ആ വണ്ടി ഉണ്ട്. അപ്പൊ റേസ് ചെയ്താൽ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്ന അർത്ഥം അല്ലേ. ഫ്രീ ആയിട്ടോ ഈ വണ്ടി പ്രശ്നമില്ല അല്ലേ. വണ്ടി ഒന്ന് കഴുകട്ടെ. ഈ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് അടിക്കാം, കാരണം ലൈക്ക് ഫ്രീ ആണല്ലോ. പിന്നെ നിങ്ങക്ക് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. കൊറേ പേര് സബ് ചെയ്യാണ്ടാണ് ഇരിക്കണേ, എനിക്കറിയാം. ഞാൻ അതൊക്കെ ഫ്രീ ആണ് ചേച്ചി, മതി അത്രല്ലോ. പിന്നെ അല്ല ചേനാ, വണ്ടി വണ്ടി നേരൊക്കെ ഫ്രീ അല്ല ചേച്ചി. വണ്ടി നേരൊക്കെ നല്ല പൈസ കൂട്ടും ചേനെ. പെയിന്റ് അടിക്കും 17,000 രൂപയാ പെയിന്റ് അടിക്കാൻ. ഈ കളർ അടിച്ചാലോ നല്ല കളറില്ലേ. ഓ, ഇത് ഭയങ്കര പിങ്കിഷ് ആവും. കൊറച്ച് പിങ്ക്, വൈറ്റ് പിങ്ക്. അതായത് നമ്മളെപ്പോഴും ഒരേ കളർ തന്നെ വണ്ടിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാ വലിയ രസം ഉണ്ടാവില്ല. ണ്ട ഈ വണ്ടി ഇപ്പൊ വിൽക്കണ്ട. കുറച്ചധികം മാസ്റ്റേ ആയി കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റാ ഷോറൂം തുടങ്ങാനതാ. ഈ ഗെയിമിൽ 509-ാമത്തെ ദിവസമായി. ഈ ഗെയിമിൽ 2 വർഷമായി. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. കൊള്ള, ഞാൻ കാർ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം ഏത് വണ്ടിയാണല്ലേ നോക്കട്ടെ. കാർ മാർക്കറ്റ് ഇപ്പോഴും എന്റെ ചാത്തൻ കാർ മാർക്കറ്റ് ആടേ. ഒരു പൊട്ട ലംബോർഗിനിയും പൊട്ട BMW ഒരു സൂപ്പറേം. നമ്മൾ ഈ ഗെയിമിൽ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് നമ്മുടെ കച്ചവടം ആകില്ല. സോ നമുക്ക് ഇന്ന് പോയി കിടന്നുറങ്ങാം. ഓക്കെ, ഈ വണ്ടി നമുക്ക് അയ്യോ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുമ്പോ തന്നെ കൊണ്ടുപോയി എടുപ്പിച്ചോ. $10,000. ഇനി ഇയാളെ നമുക്ക് പറ്റിക്കണം. എടേ, ഇയാൾക്ക് നല്ല കട തുടങ്ങി കൂടെ വണ്ടിയൊക്കെ ഇടിച്ചു പൊളിച്ച് പൈസ ഉണ്ടാക്കണേ. അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി ഇയാളെ പറ്റിക്കുന്നത്. ഇയാളാണെങ്കിലും മന്ദൻ. ഓക്കെ, $10,000 റിപ്പയറിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയുന്നതാണ് ഇതേ പരിപാടി. ഇനി 2 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. ഇത് വലിയ വെയിറ്റിംഗ് ടൈമാ. ഇനി വണ്ടിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല രീതി വെയിറ്റ് ചെയ്യണം. A few moments later. Unsuccessfully wasted 2 hours. എടാ ഈ ഗെയിമിൽ ഇതാണ് പ്രശ്നം. ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് ഈ വണ്ടി
അതായത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഏതാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ നമ്മളവിടെ ഇരുന്ന് ഈ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കാർ മാർക്കറ്റില് ഫെരാരി ഉണ്ട്. ഓക്കെ, ഫെരാരിനെ നല്ലതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെരാരിനെ വാങ്ങിക്കൊണ്ടുപോകും. ഫെരാരി 226,000 40,000 അത് മതി. ശരിക്കും ഫെരാരി ഒക്കെ എന്തോരം വിലയുള്ള വണ്ടിയാ. ഈ ഗെയിമിൽ GTR-നാണ് വില. അപ്പൊ പിന്നെ ഒന്ന് നോക്കണ്ട, നമുക്ക് വണ്ടി വിൽപ്പന ഒന്ന് ചാട്ട് ചെയ്യാം. ഏത്? പിന്നല്ല, അത്ര ഉള്ളൂ. സെറ്റ് ഓപ്പൺ ആക്കടാ. ഓപ്പൺ ആക്കില്ല. GTR-ന്റെ പേര് മാറ്റം. GT ഷോറൂം അല്ല, GT ാണ് എനിക്ക് ഏറ്റവും സന്തോഷം. GTR ഇത്ര GTR-ടെ വേണ്ട മച്ചാനെ പറ, 12 lakh അതാണ് ലാസ്റ്റ് പ്രൈസ്. 7 lakh എന്ന് പറഞ്ഞത് കുറയ്ക്കാൻ പറ്റില്ല. നിന്നെ ഈ കടയിൽ നിന്ന് തന്നെ കുറയ്ക്കാം. എങ്ങനെയുണ്ട്? നിന്നെ കടയിൽ നിന്നെ കുറച്ച് കിട്ടും. 9 lakh നൈസ്. കുറയ്ക്കാലോ, നിന്നെ കടയിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയാലോ. എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടിയും പെട്രോൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടുന്നതാണ് എനിക്ക് ഞാൻ തോന്നുന്നുണ്ട്. ഓക്കെ, 9,57,000 എത്തിയിട്ടുണ്ട് ആൾക്കാര്. ഇതിന്റെ കാരണം പെട്രോൾ അടിച്ചോണ്ടാന്ന് എനിക്ക് തോന്നണം. 11 lakh സ്കോപ്പ്, 11 lakh വിറ്റു നമ്മള്. കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. 5 lakh വാങ്ങിയ വേണ്ടി 11 lakh വിറ്റു. ലാഭം മാത്രമേ. കമോൺ കമോൺ. സോ അടുത്ത GTR-ന്റെ ഓണർ നമ്മുടെ ഉണ്ണിക്കുട്ടനാണ്. വീട്ടിന്ന് അച്ഛന്റെ പൈസ എടുത്ത് വന്നിരിക്കുക കാറ് വാങ്ങാനായിട്ട്. ഉണ്ണിക്കുട്ടൻ, ഇതിന്റെ ശരിക്കുള്ള പൈസ 30 lakh പയ്യനെ പറ്റിക്കാം. പയ്യനേക്കാളും വലിയോടായിപ്പോ. പോടാ, പറയൂ പറയൂ പറയൂ. ഇതിന്റെ ഒറിജിനൽ? ഓ, ഡേട്ടി ആണല്ലോ വണ്ടി. കഴുകല് ശരിയാണ്ട്. വണ്ടി കഴുകിത്തരാം പേടിക്കണ്ടാവും. ഇവിടെ കടയിൽ ഒരാളെ വെച്ചിട്ട് കഴുകാൻ. അവനാണെങ്കിൽ വെറും. ഇവനെ എന്തിനാണ് കടയിൽ എടുത്തത്? ഞാൻ ആലോചിക്കണം. ഒരു പണിയും ചെയ്യില്ലേ. GTR 10 lakh 11 lakh വില. 11-12 lakh വിറ്റിണ്ട്. അതാണെങ്കിൽ ഇത് പിന്നെ ഈ ലോ പ്രൈസിന് വിൽക്ക ഒരു മടി. 10 lakh തരാൻ പറ്റൂടെ? ഓ, 10 lakh വാങ്ങിക്കൊണ്ടോയിട്ടാ. 10 lakh വാങ്ങിക്കൊണ്ടോയി. വി ആർ ബാക്ക് ടു 1 crore. Let's go. Moments later. Oh, ഓടിയിട്ടിട്ടുണ്ട്. അത് മതി. ഇതാണ് നല്ല വണ്ടി, ലാഭമുള്ള വണ്ടി. 4,89,000. ഇതിലൊരു കുറവില്ല, അത്രയുള്ളൂ. ഓ മാൻ, നമ്മുടെ GTR ഷോറൂമിലെ ലാസ്റ്റ് വണ്ടിയാണ്. ഇതും 10 lakh 11 lakh വിൽക്കാൻ പറ്റും. നോക്കാം. 10,50,000. 10,10,000. നല്ലൊരു പൈസ, അത്രയുള്ളൂ. ലെറ്റ്സ് ഗോ. ആൻഡ് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ $12,000 ഉണ്ട്. സോ ഗൈസ്, നമുക്ക് ഇവിടെ ഫെരാരി തന്നെ റേസ് ചെയ്യാൻ. സോ നമ്മൾ ആ ഫെരാരി എടുക്കാൻ പോവാ. അതായത് നമ്മളെവിടെ റേസ് ചെയ്യണ്ടായാലും നമ്മുടെ കയ്യിൽ ആ കാറിനായി നമുക്ക് ആ കാറ് കിട്ടും. ഓക്കെ, സോ ഇതിൽ ചോദിച്ചാൽ നമുക്ക് ആ ഫെരാരി ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ. അതിലാവല്ലേ വിജയ? 3, 2, 1, go. എടാ, ആ വണ്ടിക്കാടാ സ്പീഡ് കൂടുതല്. എന്റെ ഫെരാരി പോകുന്നെങ്കിൽ തോണ. അയ്യോ, ആ ഫെരാരിക്ക് എങ്ങനെ ഇത്ര സ്പീഡ്? ഞാനും ആ ഫെരാരി ഒരുമിച്ച് എത്തിയേ. നമ്മുടെ ഫെരാരി പോയി. എടാ, നമുക്ക് ഇനി ഷോറൂം വല്ല അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറ. അതായത് ഡിസൈൻ വൈസ് അല്ലെ എന്തെങ്കിലും. കാരണം എന്നും ഒരേ പോലെ ഇരിക്കണ ഒരു ഭംഗിയില്ലല്ലോ. എന്റെ ഈ ഷോറൂം എന്തോ ഒരു ഇതിന്റെ ഉള്ളിൽ മൊത്തം ഇരുട്ടാടെ. ഈ ഇരുട്ട് മാറ്റാൻ ഈ സെന്ററിൽ വല്ല ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ ഇരുട്ട് മാറും. എന്താ നിങ്ങക്ക് തോന്നേ? ഇപ്പൊ നോക്ക് നിങ്ങള് കണ്ട, ഈ വെളിച്ചം കണ്ടില്ലേ നിങ്ങള്? ഇതാണോ? പക്ഷെ ഇങ്ങനെയല്ല, ഇത് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടാ. എടേ, ഇത് കിടില്ല കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓ മാൻ. ഓക്കെ, സോ ഇവിടുന്ന് നോക്കിയാ ഞാൻ കണ്ട എന്റെ അളിയ. അടിയിൽ നോക്കുമ്പോ കണ്ട വെളിച്ചമായി. ഇവിടുന്ന് 3 നിലയും കാണാ. എന്റെ അമ്മോ, ഇനി ഇതിൽ വല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ നോക്കട്ടെ എന്തായാലും. ഓക്കെ, സോ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം വരെ എല്ലാവർക്കും വീഡിയോ ഷെയർ. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ.